കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും റിപ്പോർട്ടിംഗ് കുറ്റവിചാരണയായി മാറുകയും വിചാരണയും കടന്ന് വിധി തീർപ്പാക്കുകയും ചെയ്യുന്ന വിചിത്രമായ റിപ്പോർട്ടിംഗുകൾക്ക് കേരളം നിരവധി തവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒന്നാണ് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും വാർത്തകളും. സ്വർണക്കള്ളക്കടത്ത് കേസ് പുറത്തു വന്ന ഘട്ടത്തിൽ കുപ്രസിദ്ധയായ കള്ളക്കടത്തുകാരിക്കെതിരായും ആദ്യഘട്ടത്തിൽ തുടർച്ചയായ അന്വേഷണാത്മക വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവർ ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സംഭവങ്ങളെല്ലാം തലകീഴായി മറിയുന്നത് പിന്നീടാണ്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കുപ്രസിദ്ധയായ തട്ടിപ്പുകാരി കേരള സർക്കാരിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ഒക്കെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന, പറയുന്നതെല്ലാം ഭയാനകമായ അബദ്ധങ്ങളാണെങ്കിൽ പോലും സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടുവോ എന്ന സംശയം കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന വങ്കത്തകളാണ് പറയുന്നതെങ്കിലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതോടെ മാധ്യമങ്ങളുടെ സ്വഭാവവും മാറി. ആദ്യഘട്ടത്തിൽ കള്ളക്കടത്തുകാരിക്കെതിരായി അന്വേഷണവും റിപ്പോർട്ടിംഗും നടത്തിയ മാധ്യമങ്ങൾ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടി. കള്ളക്കടത്തുകാരി ഇഷ്ടപുത്രിയായി മാറി. അവർ പറയുന്ന അബദ്ധങ്ങൾ, അത് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളായിരുന്നാൽ പോലും ഒരു ലജ്ജയുമില്ലാതെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ മത്സരിക്കുക തന്നെ ചെയ്തു. പലപ്പോഴും ഒരു ചോദ്യവും പാടില്ല എന്ന ഉപാധിയോടെയാണ് കള്ളക്കടത്തുകാരി മാധ്യമങ്ങളെ കണ്ടത്. കള്ളക്കടത്തുകാരിയുടെ ഉപാധികൾക്ക് മുൻപിൽ മാധ്യമ പ്രവർത്തനത്തെ കീഴടക്കിയ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ അവരുടെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ശിരസാവഹിച്ച് അവരെ അലോസരപ്പെടുത്തുന്ന ഒരു വാക്കുപോലും തിരിച്ചു ചോദിക്കാതെ അവർ പറയുന്ന ഭീമാബദ്ധങ്ങൾ, സ്ഥിരബുദ്ധിയെ വെല്ലുവിളിക്കുന്ന പരിഹാസ്യമായ ആരോപണങ്ങൾ ഒക്കെയും തൊണ്ട തൊടാതെ വിഴുങ്ങുകയും വിഴുങ്ങാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയിൽ തട്ടിപ്പുകാരിയായ പ്രതിയെ ഒരു ചാനൽ പരാതിക്കാരി എന്ന് വിശേഷിപ്പിച്ചതിനും കേരളം സാക്ഷിയായി. പ്രതി പരാതിക്കാരിയായി മാറുന്ന വിചിത്രമായ അനുഭവത്തിനാണ് കേരളം അന്ന് സാക്ഷ്യം വഹിച്ചത്. ഏത് പ്രതിയെയും പരാതിക്കാരിയാക്കി മാറ്റാൻ LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും തെറിവിളിച്ചാൽ മാത്രം മതി എന്ന ആധുനിക പാഠവും ആ മാധ്യമം പകർന്നു നൽകി. ഒടുവിൽ കേസിൽ നിന്നും പിന്മാറിയാൽ കോടികൾ തരാം എന്ന് വാഗ്ദാനമുണ്ടായിരുന്നതായി തട്ടിപ്പുകാരി മാധ്യമങ്ങളുടെ മുൻപാകെ ആണയിട്ടു. അതെല്ലാം അപ്പോൾ തന്നെ വലിയ ഗൗരവത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രതിക്ക് കേസിൽ നിന്നും പിന്മാറാനാവുക എന്നു മാത്രം ഇങ്ങനെ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞ തട്ടിപ്പുകാരിയോ അത് തലയിലേറ്റിയ മാധ്യമങ്ങളോ ചിന്തിച്ചില്ല. പ്രതിക്ക് കേസിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തു പോലും, പ്രതിക്ക് കേസിൽ നിന്ന് പിന്മാറാൻ പറ്റും പോലും, ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ്. പ്രതിക്ക് കേസിൽ നിന്ന് പിന്മാറാൻ പണം എന്നൊക്കെ പറയുന്ന ബുദ്ധി നിലവാരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളെത്തി. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. കേരളത്തിലെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്നത് കള്ളക്കടത്തുകാരി ഒരു ഉൾവിളി ഉണ്ടായി ചെയ്യുന്നതല്ല, അത് തന്നെ ഇപ്പോൾ നയിക്കുന്നവരുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നതാണ്. വിലക്കെടുക്കപ്പെടുകയാണ്, അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തട്ടിപ്പുകാരിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വിവരം കോടതിയെ അറിയിച്ചിരിക്കുന്നു. സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നടപടികളുടെ തുടർച്ചയിലാണ് കള്ളക്കടത്തുകാരിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് ഇപ്പോൾ റദ്ദു ചെയ്യപ്പെട്ടു. കള്ളക്കടത്തുകാരി സ്വന്തക്കാരിയായി മാറി.
രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്തു പുലഭ്യവും അവരെ കൊണ്ട് പറയിപ്പിക്കാനാവുമെന്നും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ അറുവങ്കത്തരങ്ങൾ പറയാൻ മടിയേതുമില്ലാത്ത യന്ത്രമായി അവരെ ഉപയോഗിക്കാനാവുമെന്നും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ബോധ്യമായി. അതിനെ തുടർന്ന് അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സ്ഥിരബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ വിചിത്രമായ നിലപാട് ഇവിടെ സ്വീകരിച്ചു. ഈ വാർത്തയുടെ പ്രാധാന്യം പ്രത്യേകിച്ചാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. ജേർണലിസം പഠിക്കണമെന്നില്ല. ജേർണലിസം പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെ വരാന്തയിൽ പോയിട്ടുള്ളവർക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാനപ്പെട്ട വാർത്തയായില്ല. വൈകുന്നേര ചർച്ചയുടെ വിഷയവുമായില്ല. സ്തോഭജനകമായ റിപ്പോർട്ടിംഗായി മാറിയതുമില്ല. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ കൊച്ചി ബ്യൂറോ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയും ഈ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തു. മറ്റുള്ള മാധ്യമപ്രവർത്തകർ ഇതിനോടകം സ്വന്തക്കാരിയായി മാറിയ ബി ജെ പി ദത്തെടുത്തു കഴിഞ്ഞ തട്ടിപ്പുകാരിയുടെ ആജ്ഞാനുവർത്തികളായ തൊമ്മിമാരാണ് തങ്ങളെന്ന് തെളിയിക്കുകയും ചെയ്തു. വർത്തമാനകാല കേരളീയ മാധ്യമപ്രവർത്തനം കടന്നുപോകുന്നത് ഇത്തരം വഴികളിലൂടെയാണ്, ഈ ദിശയിലൂടെയാണ്. സാമൂഹ്യ വളർച്ചയുടെ ഏത് സൂചകമെടുത്ത് പരിശോധിച്ചാലും കേരളം നമ്മുടെ രാജ്യത്തിന് വഴികാട്ടുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഒരു വേള രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ നെറുകയിലാണ് നമ്മുടെ സ്ഥാനം. പ്രത്യേകിച്ചും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുടെ കാര്യത്തിൽ ആയുർദൈർഘ്യം, ശിശുമരണനിരക്ക്, മാതൃമരണനിരക്ക്, ഇതിലെല്ലാം ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്ന നാടായി കേരളം മാറി. ലോകത്തിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് നമുക്ക് കിടപിടിക്കാനായി. കേരളത്തിൻ്റെ ഈ സവിശേഷമായ നേട്ടത്തെക്കുറിച്ച് ഗൗരവതരമായ പഠനങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ, സുസംഘടിതമായ ആശുപത്രി ശൃംഖല, മികച്ച ചികിത്സാ നിലവാരം, ഇതെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തെ ഇകഴ്ത്താൻ, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെപ്പോലും ഇകഴ്ത്താൻ ഒരവസരം കിട്ടിയാൽ ആവേശത്തോടെ ചാടി വീഴുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എവിടെയെങ്കിലും ഒരാശുപത്രിയിൽ ചെറിയ ഒരു പിഴവെങ്കിലും ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ് എന്ന് തോന്നിപ്പിക്കും വിധം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്താനും നമ്മുടെ മാധ്യമങ്ങൾക്ക് മടിയില്ല. പൊതുവായ മികവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു ദുഷ്ട മനസ്സ് ഇത്തരം വാർത്തകളിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കും വിധം മനുഷ്യരെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേരളത്തോടുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ കൊടുക്കാമോ എന്ന ചോദ്യം പോയ വാരം മീഡിയ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത കണ്ട ഏതൊരാളുടെ മനസ്സിലും ഉയർന്നു വരും. വാർത്ത ആരെയും ഭയപ്പെടുത്തുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ. മീഡിയ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പ്രസവ വാർഡിൽ നിന്നും നവജാത ശിശുവിനെ തെരുവുനായ കടിച്ചു വലിച്ചു കൊണ്ടുപോയി, ദാരുണാന്ത്യം. ഇങ്ങനെയാണ്. മനുഷ്യ മനസാക്ഷിയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും നടുങ്ങിപ്പോകും, മാത്രമല്ല അറിയാതെ കരഞ്ഞുപോകും, കണ്ണു നിറഞ്ഞു പോകും. കാരണം അത്ര ഭയാനകമായ, വേദനാജനകമായ ഒരു കാര്യമാണ് മീഡിയ വൺ ടെലിവിഷൻ പ്രേക്ഷകരോട് പറയുന്നത്. പ്രസവ വാർഡിൽ നിന്നും നവജാത ശിശുവിനെ തെരുവുനായ കടിച്ചു വലിച്ചു കൊണ്ടുപോയി, ദാരുണാന്ത്യം. ഈ വാർത്തയ്ക്ക് പുറകെ 24 വാർത്താ ചാനൽ സംഭവത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തുടർ വാർത്തയും നൽകി. രണ്ട് വാർത്തയിലും വാർത്തയ്ക്ക് ഒരു പൊലിപ്പ് കൂടാൻ വാവിളർത്തി നിൽക്കുന്ന തെരുവുനായയുടെ പടവും വെച്ചു. ഇനി
വാർത്തയിലേക്ക് വന്നാൽ വാർത്തയുടെ തലക്കെട്ടിലോ തുടക്കത്തിലോ ഒന്നും വായനക്കാർ മനസ്സിലാക്കാതെ പോകുന്ന പെട്ടെന്ന് മുൻവിധികളിൽ അഭിരമിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന വിധം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സംഭവം ഈ വാർത്ത ഇത് നടക്കുന്നത് കേരളത്തിലല്ല കർണാടകയിലാണ് കർണാടകയിലെ ഷിമോഗയിലാണ് ഒരു ദിവസം മുഴുവൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള ഈ വാർത്ത നൽകിയ ശേഷം ഒരു ദിവസത്തിന് ശേഷം മീഡിയ വൺ അവരുടെ വാർത്തയുടെ തലക്കെട്ടിൽ സംഭവം നടന്നത് കർണാടകയിലെ ഷിമോഗയിലാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് ആദ്യം ചെയ്തില്ല എന്ന് ചോദിക്കരുത് ആദ്യം ചെയ്താൽ ആ വാർത്തയ്ക്ക് കേരളത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രതലം ഉണ്ടാവില്ല അത് കർണാടകയിലാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്ന നീചമായ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തുന്നു എന്നതിൻ്റെ തെളിവാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത മീഡിയ വണ്ണും തുടർ വാർത്ത നൽകിയ 24 ചാനലും കേരളത്തിലാണ് ഈ സംഭവം എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ വാർത്തയെ ഡിസൈൻ ചെയ്തത് പ്രസവ വാർഡിൽ നിന്നും നവജാത ശിശുവിനെ തെരുവുനായ കടിച്ചു വലിച്ചു കൊണ്ടുപോയി ദാരുണാദ്യം എന്ന് നീളത്തിലുള്ള നെടുങ്കൻ തലക്കെട്ട് നൽകിയിട്ടും സംഭവം കർണാടകയിലാണ് എന്ന സൂചന പോലും കൊടുത്തില്ല സർക്കാർ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും ഏത് സർക്കാരാണ് എന്ന് 24 ചാനലും പറയാതിരിക്കാൻ ശ്രമിച്ചു അതെ നമ്മളെ ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ദുരന്തങ്ങളാണ് അയൽപക്കങ്ങളിൽ പലയിടത്തും നടക്കുന്നത് കേരളം അതുപോലെയൊന്നുമല്ല മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി തുടരുന്നു പക്ഷേ അത് പലരുടെയും മനസ്സമാധാനം തകർക്കുന്നു എന്നതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ മാനസിക വിഭ്രാന്തികൾ വാർത്തയുടെ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനും ഭരണത്തിനുമെതിരായി ഒരു വികാരം സൃഷ്ടിക്കാനാകുമോ എന്നാണ് ഇക്കൂട്ടർ നോക്കുന്നത് പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന അവലംബിക്കുന്ന മാർഗം തരം താഴ്ന്നതായിപ്പോയി എന്നല്ല തരം താഴ്ന്നതിൽ വെച്ച് താഴ്ന്നതായിപ്പോയി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലുള്ള ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത കിടമത്സരങ്ങളുടെ ഭാഗമായി നമ്മുടെ മാധ്യമങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നു എന്നത് ഇന്ന് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യമേയല്ല നിരന്തരം സംഭവിക്കുന്നതാണ് എന്നാൽ ഏത് ഹിമാലയൻ അബദ്ധം പറ്റിയാലും ആ അബദ്ധത്തെ യാതൊരു സങ്കോചവുമില്ലാതെ യാതൊരു ലജ്ജയുമില്ലാതെ നേരിടാനുള്ള അസാധാരണവും അസാമാന്യവുമായ ചർമ്മബലം ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുണ്ട് എന്നതാണ് പ്രത്യേകത